Hey guys, എൻ്റെ പേര് ജോമോൻ പി ജോൺ. ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൗ ആർ യു ഓൾ ഡൂയിങ്? ഇന്നത്തെ ട്രെയിനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ കൺസേൺ തോന്നും. പള്ളിയിൽ പോകുന്നത് നിർത്തുക, നിങ്ങൾ ഇത്രയും വർഷമായിട്ടും രൂപാന്തരം പ്രാപിച്ചില്ല എങ്കിൽ. അന്നേരം ചിലരൊക്കെ ഇത് കേട്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഓ പള്ളിയിൽ പോകുന്നത് നിർത്തുകയാണോ, എന്തോ പ്രശ്നം. ചിലർക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു, വാട്ട് ആർ യു സെയിങ്. സോ ഞാൻ പള്ളിയിൽ പോകുന്നതിനെതിരൊന്നുമല്ല, ഞാനും പള്ളിയിൽ പോകുന്നുണ്ട്. ഓക്കെ, അന്നേരം ഇത് പള്ളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയല്ല. പള്ളിയിൽ പോയി വർഷങ്ങളായി നമ്മൾ പള്ളികളിൽ പോയി, ദേവാലയങ്ങളിൽ പോയി, പക്ഷേ ഇതുവരെ നമുക്കൊരു ചേഞ്ച് വന്നിട്ടില്ല. നമുക്ക് പണ്ടത്തെ പോലെ തന്നെ ദൈവമായിട്ട് അടുക്കുവാനോ നമ്മുടെ ലൈഫ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇതിൽ തന്നെ ആൾക്കാരിൽ രണ്ട് മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, സെക്കൻഡ് വൺ ഇസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ, അതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഇതിൻ്റെ ഹെഡിങ് പോലും ഫുള്ള് വായിക്കത്തില്ല. പള്ളിയിൽ പോകുന്നത് നിർത്തുക, ബാക്കി പോലും നിങ്ങൾ വായിക്കത്തില്ല. നിങ്ങൾ ജഡ്ജ് ചെയ്യും, അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. അവിടെയാണ് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആകുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ, അതായത് വളർച്ചാ മനോഭാവമുള്ള ആളാണെങ്കിൽ, ഏയ് താങ്ക്സ് ദീപക്. സോ വളർച്ച മനോഭാവമുള്ളൊരു ആളാണെങ്കിൽ, യുനോ യു വോണ്ട് ടു നോ മോർ, എന്താണ് ഇതിനെപ്പറ്റി എന്നറിയാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ഇങ്ങനോ വളർന്നു വളർന്നു വരുന്നു. റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചക്ക തല വീഴുന്ന പോലെ വീണ് കിട്ടുന്നതല്ല, അത് പ്രോഗ്രസീവാണ്. നമ്മൾ ബൈബിൾ പറഞ്ഞ പോലെ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, നമ്മൾ ദൈവ ഓരോ പടിപടിയായിട്ടാണ് ദൈവത്തിൽ വളരുന്നത്. ഓക്കെ, സോ അന്നേരം നിങ്ങൾ ഇങ്ങനെ ഒരാളാണെങ്കിൽ, നിങ്ങൾ വർഷങ്ങളായിട്ട് പള്ളിയിൽ പോകുന്നു, ദൈവമായിട്ട് അടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ എന്തോ ഒരു പഴയ പോലെ തന്നെ ഇപ്പോഴും പാപം ചെയ്യാം ഉള്ള പാപം ചെയ്യുന്നു, ദൈവത്തിൻ്റെ ശക്തി നടക്കുവാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളൊരു. ഞാനും അങ്ങനെ വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട്, മിനിസ്ട്രിയുടെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടില്ല. പക്ഷേങ്കിൽ കുറച്ച് സമയമായിട്ട് ഇനോ എല്ലാം ചേഞ്ചായി. ദൈവമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പും, ഞാൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവമായിട്ട് ഭയങ്കര റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടും പഠിപ്പിക്കുന്നത്. ഇപ്പം മനസ്സിൽ പേടി തോന്നുന്നെങ്കിലും നമ്മൾ ആ ഫീലിങ്ങിനെല്ലാം മറികടന്ന് വന്ന് പഠിപ്പിക്കും. യേശു പറഞ്ഞതാണ്, ഭൂലോകമെമ്പാടും പോയി സുവിശേഷം അറിയിപ്പീൻ. ഓക്കെ, അന്നേരം അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. അന്നേരം നിങ്ങൾ അങ്ങനെയുള്ളൊരു മനസ്സുള്ള ഒരാളാണെങ്കിൽ, മനസ്സ് തുറന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമായിരിക്കും. ഇതൊരു സീരീസ് ആണ്. ഇത് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചപ്പോൾ തന്നെ കുറേ പേജസ് വന്നു, അതുകൊണ്ട് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഐ വിൽ കവർ. സോ ഹീബ്രൂസ് 10:25 പറയുന്നുണ്ട്, ഞാൻ അതേ പറയുവാണ്, ഞാൻ നിങ്ങൾ പള്ളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഡു നോട്ട് ഫോർസേക്ക് ദ അസംബ്ലി ഓഫ് ദ ബ്രദറൻ, നിങ്ങളുടെ കൂടി വരുന്നത് നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എബ്രായ ലേഖനം 10:25. അന്നേരം ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് എങ്ങനെ രൂപാന്തരപ്പെടുത്താം, പള്ളിയിൽ എന്താണ് നമ്മൾ മിസ് ചെയ്യുന്നത്, പള്ളിയിൽ പോകുന്നതിലും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് നമ്മൾ മിസ് ചെയ്യുക, എന്താ സംതിങ് ഈസ് മിസ്സിങ്. നമ്മൾ ഇത്രയും വർഷമായിട്ട് പോയിട്ട് ഒരു വ്യത്യാസം വന്നില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 30 വർഷം ഒരു കാര്യം ചെയ്തു ഒരു രീതിയിൽ, എന്നിട്ട് ഒരു ഗുണം കണ്ടില്ല, ഒരു വ്യത്യാസം കണ്ടില്ല. നമ്മളത് നിർത്തത്തില്ല, നമ്മൾ വീണ്ടും അടുത്ത 30 വർഷം ചെയ്യും അതേ കാര്യം, വീണ്ടും ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. വി ആർ ഡൂയിങ് ദ സെയിം തിങ് ബട്ട് വി ആർ എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട് വിതൗട്ട് ചേഞ്ചിങ് വാട്ട് വി ആർ ഡൂയിങ്. സോ അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്നുള്ളത് ആ കാര്യം മാറ്റിയാലേ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് വരത്തുള്ളൂ. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ഒരു റാറ്റ് റേസ് ആണ്, എല്ലാവരും ഓടുന്ന പോലെ, എല്ലാവരും പള്ളിയിൽ പോകുന്നു ഞാൻ പോകുന്നു, എല്ലാവരും ജോലി ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നു, എല്ലാവരും കഴിക്കുന്നു ഞാൻ കഴിക്കുന്നു, എല്ലാവരും കല്യാണം കഴിക്കുന്നു ഞാൻ കല്യാണം കഴിക്കുന്നു, എല്ലാവരും സ്തോത്രവാഴ്ച ഇടുന്നു ഞാൻ സ്തോത്രവാഴ്ച ഇടുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ബൈബിൾ വായിക്കുന്നു ഞാൻ ബൈബിൾ വായിക്കുന്നു. പക്ഷേങ്കിൽ അങ്ങനെ ആകല്ല, ബി ഡിഫറെൻറ്റ്. നിന്നിട്ട് ചിന്തിക്കൂ, ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ എന്തിനാണ് പോകുന്നത്. ഓക്കെ,
സോ എൻ്റെ എൻ്റെ മനോഭാവം എപ്പോഴും അങ്ങനെ ആയിരുന്നു കുഞ്ഞിലേ തൊട്ട്. എനിക്ക് യേശുവിനെ രക്ഷിതാവായിട്ട് ഞാൻ അംഗീകരിച്ചപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു യേശുവിനെ പോലെ ജീവിക്കാൻ, യേശുവിനെ പോലെ ആകുവാൻ, യേശു ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുവാനും വിശുദ്ധി നടക്കുവാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ഒരു മനോഭാവം വേണം, അങ്ങനെ ഉണ്ടെങ്കിലേ വളർച്ചയുള്ളൂ, അല്ലെങ്കിൽ യു ആർ സ്റ്റക്ക്. നമ്മൾ ചിലപ്പം കത്തോലിക്കരായിട്ടായിരിക്കും ജനിച്ചത്, പെന്തക്കോസ്റ്റായിട്ടായിരിക്കും ജനിച്ചത്, ഹിന്ദു ആയിരിക്കും, മുസ്ലിം ആയിട്ടായിരിക്കും ഒക്കെ ജനിച്ചത്. നമ്മുടെ കുടുംബം നമ്മൾ ആ സിസ്റ്റം അങ്ങ് ഫോളോ ചെയ്യും ഓൾ ദ വേ. ഡോണ്ട് വറി ദീപക്, ഐ വിൽ ബി പ്രീച്ചിങ് ഇൻ അറ്റ് 2:00 ഇൻ ഇംഗ്ലീഷ്. Yeah, 2:00, the same section I will be doing in English. Don't worry. 2:00, today 2:00. All right? I hope you understood that. So 2:00, the same day, 2:00, I will be doing the same section in English, the same topic. All right, Deepak? So, നമ്മൾ ആ മൈൻഡ് സെറ്റിൽ അങ്ങ് പോവുക. നമ്മൾ അവിടെ ജനിച്ചത് കൊണ്ട് നമ്മൾ ആ ഒരിക്കലും നമ്മൾ ഒരിടത്ത് ഒന്ന് നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് വള്ളിയിൽ പോകുന്നത്, ഇതിനെനിക്ക് വ്യത്യാസമുണ്ടോ, ഞാൻ ദൈവമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ, ഒന്നും നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല. നമ്മളിങ്ങനെ പോവാം, നമ്മൾ വീണടുത്ത് തന്നെ നമ്മൾ കിടന്നുരുളുക നേരം. അതിന് നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവമായിട്ട് എടുക്കണം, എനിക്കൊരു വ്യത്യാസം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ സീരീസ് ആരംഭിക്കുന്നത്. പള്ളിയിൽ പോകുന്നത് നിർത്തുക. സ്റ്റോപ്പ് ഗോയിങ് ടു ചർച്ച് ഇഫ് യു ഹാവ് ഇൻ ഇഫ് യുവർ ലൈഫ് ഹാസ് ഇൻ ചേഞ്ച്ഡ് ഇവൻ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകണ്ട എന്നല്ല പറയുന്നത്. നിർത്തി ചിന്തിച്ച് അനലൈസ് യുവർ ലൈഫ്, എന്നിട്ട് നമുക്കത് ചേഞ്ച് വരാൻ പറ്റുമോയെന്ന് നോക്കുക. ഓൾറൈറ്റ്. സോ ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് കാട് കയറി പോകാതിരിക്കാൻ വേണ്ടി. സോ ഞാൻ കവർ ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും റിലീജിയൻ വേഴ്സസ് റിലേഷൻഷിപ്പ്, മതവും ബന്ധവും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് ചർച്ച്? ചർച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദേവാലയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പുതിയ നിയമ ചർച്ചും സഭയും പഴയ നിയമ ചർച്ചും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം മനസ്സിലാക്കണം. മൂന്നാമത്, ചർച്ചിൻ്റെ റോൾ എന്താണ്? എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾ ഓഫ് എ ചർച്ച്? ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി റോൾ. നാലാമത്തത്, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിങ്ങളുടെ പള്ളി, സഭ, ദേവാലയം എന്തൊക്കെയായിരുന്നാലും പല പേരുകൾ നമ്മൾ പറയും, നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല എങ്കിൽ അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും? അഞ്ചാമത്, ഡു യു സ്റ്റിൽ സിൻ? നിങ്ങൾ ഇപ്പോഴും പാപിയാണോ? ഇപ്പോഴും പാപം ചെയ്യുന്നുണ്ടോ? ഇത്രയും വർഷമായി, 30 വർഷമായി, 5 വർഷമായി, ഇപ്പോഴും പാപത്തിലാണോ ജീവിക്കുന്നത്? അതോ നിങ്ങളൊരു വിശുദ്ധനാണോ? ആരാണ് നിങ്ങൾ? അത് ഒന്ന് ഒന്ന് നിർത്തി ചിന്തിക്കുന്ന നല്ലതായിരിക്കും അല്ലേ. വെറുതെ ഇങ്ങനെ അങ്ങ് ഓടാതെ, ഞായറാഴ്ച മാത്രമായിട്ട് പോകാതെ അല്ലേ. നിങ്ങൾ സ്നേഹമായി തീർന്നിട്ടുണ്ടോ? യേശുക്ക് ഇതാണ് ദൈവത്തിൻ്റെ ഹിതമാണ്, സ്നേഹമായി തീരുക. അതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊന്നും നമുക്ക് അറിയത്തുമല്ലോ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. പള്ളിയിൽ പോയി വരുന്നു. നിങ്ങൾ ആത്മാവിലാണോ ജീവിക്കുന്നത് അതോ ജഡത്തിലാണോ ജീവിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യും. ഇതൊന്നും നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത കണ്ണു തുറന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതം ടോട്ടലായിട്ട് മാറി, ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്ക് വന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത്. ജഡത്തിലാണോ ജീവിക്കുന്നത്, ആത്മാവിലാണോ ജീവിക്കുന്നത്, നിങ്ങൾ ആത്മീയനാണോ ജഡീകനാണോ, നിങ്ങളുടെ സ്തോത്രകാഴ്ച എന്താണ്, അതായത് നിങ്ങളുടെ യാഗം, സ്തോത്രകാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഈ നമ്മളെ കൊണ്ട് ഇടുന്ന ദശാംശവും ഈ പൈസ മാത്രമാണോ സ്തോത്രകാഴ്ച, അതോ ദൈവത്തിന് അത് അതാണോ വേണ്ടിയത്, അത് മാത്രമാണ്? അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. ദൈവത്തിൻ്റെ ഹിതം, നിങ്ങളെപ്പറ്റിയുള്ള ഹിതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ 30 വർഷമായിട്ട് 60 വർഷമായിട്ട് പള്ളിയിൽ പോവുകയാണല്ലോ, അറിയാമോ ദൈവത്തിൻ്റെ ഹിതം എന്തുവാണെന്ന് നിങ്ങളെപ്പറ്റിയുള്ളത്? അതോ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചാൽ മതിയോ? ഹിതം ചെയ്യണ്ടായോ? അറിയത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഹിതം ചെയ്യുന്നത്? അറിയാൻ പറ്റുമോ എല്ലാവർക്കും? ഓക്കെ, അറിയോ? ബീയിങ് ദി ഗ്രേറ്റ് കമ്മീഷൻ. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വലിയ ദൗത്യം. യേശു തന്ന ഒരു വലിയ ദൗത്യമുണ്ട് എല്ലാ വിശ്വാസിക്കും. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? യേശു തന്ന വലിയ ദൗത്യം, ദ ഗ്രേറ്റ് കമ്മീഷൻ ജീസസ് ഗേവ്, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ വിശ്വാസിയായിട്ട്? നമ്മൾ ഇത്രയും നാളായിട്ട് പള്ളിയിൽ പോവാണല്ലോ. ഓക്കെ, അടുത്തത്, ആർ യു വെയ്റ്റിംഗ് ടു ഗോ ടു ഹെവൻ? നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണോ, അതോ സ്വർഗം നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി വന്നിട്ടുണ്ടോ? യേശു ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു, എല്ലായിടത്തും നാശിപ്പിച്ച് നാറാണക്കല്ല, അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നായിട്ടാണ് മിക്കവാറുള്ള വിശ്വാസികൾ ജീവിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കും.
ഓക്കെ, അടുത്ത 13-ാമത്തെ പോയിന്റ്, ആർ യു എക്വിപ്ഡ് ഇൻ യുവർ ചർച്ച്? നിങ്ങളുടെ പോകുന്ന പള്ളിയിൽ നിങ്ങളെ സജ്ജരാക്കുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി നിങ്ങളെ സജ്ജരാക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ അവസാനത്തെ, ദ എലിമെൻ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, ദ ബേസിക് ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ്, അതായത് ബാലപാഠം. ഈ എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് 4-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ബേസിക് ഡോക്ട്രിൻ. 99% വിശ്വാസികൾക്കും ഇത് അറിയത്ത് പോലും ഇല്ല എന്തുവാണ് ബേസിക് ഡോക്ട്രിൻ. അതായത് ബാലപാഠം, അംഗനവാടിയിലുള്ള പഠിപ്പിക്കുന്നത്, ബിലീവേഴ്സിന് അംഗനവാടി പഠിക്കേണ്ട സാധനമാണിത്. അതുപോലും എന്തുവാണോ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെയാണ് കവർ ചെയ്യുന്നത്. ഇന്നത് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സെക്ഷൻ കവർ ചെയ്യും. സാറിന് ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നിങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലൊക്കെ ഇതെത്തിക്കുക. ഇതൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു വചനമായിരിക്കത്തില്ല ഇത്. ഇതെല്ലാ പാസ്റ്റർമാരും അച്ഛന്മാരും സംസാരിക്കാൻ ഒരുമ്പെടുന്ന ഒരു ദൂതോ ഒരു മെസ്സേജ് അല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത് കുറച്ച് പാസ്റ്റേഴ്സൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? കാരണം ഓക്കെ, എല്ലാവരും അവർ കൺസേൺഡ് ആണ്, എന്താണ് പള്ളിയിൽ പോകാണ്ടൊക്കെ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്കിതിന് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ ആം ഗിവിങ് ഇറ്റ് ഫ്രീ. ഞാൻ നിങ്ങളിൽ നിന്ന് ഓഫറിംഗ് ഒന്നും എടുക്കുന്നില്ല, ഫ്രീ ആയിട്ട് തരും. ഓക്കെ, ഐ ഓൾറെഡി ക്രോസ് 13 മിനിറ്റ്സ് ഗോൺ. 13 മിനിറ്റ് ഓൾറെഡി പോയി. ഓക്കെ, 1-ാമത്തേത്, വീണ്ടും ഞാൻ ഒരു കാര്യം പറയാം. ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ മിക്കവാറും പള്ളിയിൽ പോകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനും ഒക്കെ ആയിരിക്കും. പല ഞാൻ കുറേ പേരോട് ചോദിച്ചു, പലരുടെയും പല ആൻസറായിരുന്നു. ചിലർ പറഞ്ഞു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നത്, രോഗശാന്തിക്ക് വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നത്, പള്ളി ആയതുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്, അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ്. ചിലർക്ക് അനോയിൻറ്റിങ്ങിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നത്, ചിലർക്ക് നല്ലതായിട്ട് ഫീലിംഗ് ചെയ്യാൻ വേണ്ടിയാണ്, ചിലർ പലരെയും കാണാൻ വേണ്ടിയാണ് പോകുന്നത്, ചിലർ അങ്ങനെ പല പല ആൻസേഴ്സ് പലരും വന്നു. ചിലർക്കൊന്നും ഒന്നും അറിയത്തില്ല, എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ പോകുന്നു. പക്ഷേങ്കിൽ അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പാപം ചെയ്യാൻ പോലും കഴിയത്തില്ല. ഈ വചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപം ചെയ്യാൻ പോലും കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ മാട്ട് വളരെ യുനോ ഒരുപോലെ നിങ്ങൾക്ക് നടക്കുവാനൊക്കെ കഴിയും. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ബേസിക് സീക്രട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങൾ അധികം ഇത് എവിടെയും കേൾക്കത്തില്ല. ഓക്കെ, ആദ്യമേ പള്ളിയിൽ പോകുന്നതിനെ പറ്റി, ആദ്യമേ പള്ളി എന്തുവാ, അതായത് ദേവാലയം എന്തുവാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ജാതികളായിരുന്നു. ഓക്കെ, ഒൺലി ജ്യൂസ്, യഹൂദന്മാരായിരുന്നു ദൈവത്തിൻ്റെ ജനം. ഓക്കെ, അവിടെ നിന്നാണ് നാം എല്ലാവരും കോപ്പി ചെയ്തത്, ദേവാലയങ്ങളും എല്ലാം കോപ്പി ചെയ്തത്. അന്നേരം ദൈവം അവരുമായിട്ടായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ചേർച്ച്, അതായത് ദേവാലയം രൂപപ്പെട്ടത്. പിന്നെയാണ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് എല്ലാവർക്കും ഈ സുവിശേഷം, എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി അധികാരം കഴിഞ്ഞത്. നമ്മൾ അങ്ങനെയാണ്. ഓക്കെ, അന്നേരം യഥാർത്ഥമായിട്ടുള്ള ഇത് മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിലുള്ള ആദ്യമേ ഉള്ളത്? എല്ലാം യു ഓൾവേസ് ഗോ ബാക്ക് ടു ദ ബിഗിനിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ തിങ് സോ ആദ്യമേ യഥാർത്ഥത്തിലുള്ള ചേർച്ച് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് ചേർച്ചും ന്യൂ ടെസ്റ്റമെന്റ് ചേർച്ചും, പുതിയ നിയമ ചേർച്ച് സഭയും പഴയ നിയമസഭയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ദൈവം ആ ബിൽഡിങ്ങിൻ്റെ അകത്തിലാണ്, നമ്മൾ അവിടെ പോയാലേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ പഠിപ്പിക്കുകയാണ്, ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക, റെഫറൻസ് തരും, നിങ്ങളത് വായിക്കുക, വചനത്തിൽ കാണുക. ഓക്കെ, സമയം 16 പോകുന്നു. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചേർച്ച്. ഓക്കെ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ചേർച്ച് ഭയങ്കരമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ അതിൽ, പഴയ നിയമത്തിൻ്റെ അതിൽ, ദൈവം ടാബർനാക്കിലല്ലാതെ കൂടാരങ്ങളിലാണ് വസിച്ചത്. പിന്നെ കൂടാര ദൈവത്തിന് വേണ്ടി ആദ്യമേ ഉണ്ടാക്കിയത് കൂടാരങ്ങളാണ് ഉണ്ടാക്കിയത്. അത് അതിൻ്റെ എക്സോഡസിൻ്റെ അകത്ത്, എക്സോഡസ് 25:8 അകത്ത് നോക്കണം. അതിൻ്റെ അത് പണിഞ്ഞ രീതികളൊക്കെ ഭയങ്കര ഡീറ്റെയിൽസ്, ദൈവം ഭയങ്കര ഡീറ്റെയിലായിട്ടുള്ള പ്ലാൻ കൊടുത്തിട്ട് ഈ കർട്ടൻ ഇത്ര നീളം ഉണ്ടായിരിക്കണം, ഇത്ര വീതി ഉണ്ടായിരിക്കണം, ഇത്ര കർട്ടനുകൾ ഉണ്ടായിരിക്കണം, അതിന് ഗോൾഡൻ ആയിട്ടുള്ള ഗോൾഡ് വെച്ചിട്ടുള്ള പതക്കങ്ങൾ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് അത്. സോ അങ്ങനെ ഒരു കൂടാരം ചർച്ച് എന്ന് പറഞ്ഞാൽ, ഓൾഡ് യഥാർത്ഥത്തിലുള്ള ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ സ്ക്വയർ, ഓക്കെ, റെക്റ്റാങ്കിൾ, സ്ക്വയർ എന്തുവല്ലോ റെക്റ്റാങ്കിൾ, അതരം അതാണ് മെയിനായിട്ടുള്ള ഒരു
ഇങ്ങനൊരു സാധനം. എന്നിട്ട് അതിൻ്റെ അകത്തിലാണ് വേറൊരു ബിൽഡിങ് വരുന്നത്. സോ ഈ എന്നിട്ട് അതിൻ്റെ അകത്ത് വേറൊരു സെക്ഷൻ. സോ ഈ ഏറ്റവും വെളിയിലുള്ള സെക്ഷനാണ് ഔട്ടർ കോർട്ട് എന്ന് പറയുന്നത്, അതായത് വെളിയിലുള്ള കോർട്ട്, ഔട്ടർ കോർട്ട്. പിന്നെ ഹോളി പ്ലേസ്, ആ ബിൽഡിങ്ങാണ് ഹോളി പ്ലേസ്. അതിൻ്റെ ഏറ്റവും അകത്തായിട്ടുള്ള സാധനമാണ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിലോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, പുറപ്പാട് 25:8 നിങ്ങൾ നോക്കണം, ഇതിൻ്റെ അതിൽ കാണാം, ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ അതിൽ ദൈവം പെട്ടകം നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞത്, ദൈവം ആലയത്തിൽ, അതായത് കൂടാരത്തിൽ ആദ്യം വസിച്ചു, പിന്നെ അതിൻ്റെ അകത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തിലാണ് ആർക്ക്, അതായത് പെട്ടകം, അതിൻ്റെ മേളിൽ കൃപാസനം, അതിൻ്റെ മേളിലാണ് ആർക്കെന്ന് പറഞ്ഞാൽ ഒരു 2.5 നീളം, 1.5 വീതി, 1.5 ഹൈറ്റ് ഉള്ള ഒരു പെട്ടകമാണ്. അതിൻ്റെ മേലെ 2 ചെരൂബിയംസ്, ദൂതന്മാരിങ്ങനെ ഇങ്ങനെ വിങ്സ് വിരിച്ച് അവരൊക്കെ സ്വർണം വെച്ച് നിർമ്മിച്ചിരിക്കുക, അതിൻ്റെ നടുക്കാണ് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നത്. ആരും ഇത് ഒത്തിരിയും ഡീറ്റെയിൽ ഉണ്ട് അതിനെപ്പറ്റി അതിൻ്റെ അകത്തിൽ. ഓക്കെ, അതായത് ഇത് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തിലാണ് ഈ ആർക്ക് വെച്ചിരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സോളമൻ വരുമ്പോൾ, ദാവീദ് കഴിഞ്ഞിട്ട് സോളമൻ വരുമ്പോൾ, ഒരു 2 ക്രോണിക്കൽ ദിനവൃത്താന്ത 7:16 പറയുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി അവർ ബിൽഡിങ് വെച്ചിട്ട്, അതിനു മുമ്പ് കൂടാരമായിരുന്നു, അതുകൊണ്ട് കട്ടകളും സ്വർണങ്ങളും ഒക്കെ വെച്ച് ദൈവത്തിന് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ദൈവം അവരോട് കൽപ്പിച്ചതുപോലെ. എന്നിട്ട് അതിൻ്റെ അതിലും സെയിം സ്ട്രക്ചറാണ്, ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, ദ മോസ്റ്റ് ഹോളി പ്ലേസ്. മോസ്റ്റ് ഹോളി പ്ലേസിൻ്റെ അകത്തിൽ ആർക്ക് ഓഫ് ദ കവനൻറ്റ്, അതായത് പെട്ടകമുണ്ട്, നിയമപ്പെട്ടകമുണ്ട്, അതിൻ്റെ മേളിൽ കൃപാസനം, അതിനായിരുന്നു ദൈവത്തിൻ്റെ പ്രസൻസ്. ദൈവം ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരു ഇതിൻ്റെ മേളിലാണ് വസിച്ചിരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം അതിൻ്റെ മേളിൽ വസിച്ചു. ഓക്കെ, ഇത് മനസ്സിലാക്കണം, അതാണ് ചർച്ച്. ഓക്കെ, അതിന് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. സെക്കൻഡ് അത് വളരെ നിങ്ങൾ വായിച്ചു നോക്കണം, ഒത്തിരി ഡീറ്റെയിൽ ഉണ്ട് അതിന്. 2 ദിനവൃത്താന്തം 7:16. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം എല്ലാ ദിവസവും യാഗങ്ങൾ കഴിക്കണം. ഈ ടെമ്പിൾ ഉണ്ടാക്കിയ ദിവസം എത്ര, 120,000 ആടുകളെയാണ് തന്നെ യാഗം കഴിച്ചത്, 120,000. 80,000 കാളകളെ, അങ്ങനെ ഭയങ്കര യാഗങ്ങൾ കഴിക്കണമായിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുന്നത്. നമ്മൾക്ക് കാളകളെ ഒന്നും കണ്ടിക്കേണ്ട, അതാണ് നമ്മൾ സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അത് അതിനേക്കാളിലും മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു നന്ദിയെ ദൈവം സ്വീകരിക്കുന്നത്. അതാണ് ചിലരൊക്കെ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു, അവർക്ക് അതിൻ്റെ വില അറിയത്തില്ല. ഓക്കെ, സോ എല്ലാ ദിവസവും യാഗങ്ങൾ കഴിക്കണമായിരുന്നു. രാവിലെ ഒരു ആടിനെ, വൈകുന്നേരം ഒരു ആട്ടിൻ കുഞ്ഞിനെ യാഗം കഴിക്കണമായിരുന്നു. അത് പിന്നെ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതിൻ്റെ അത്. അതിൻ്റെ അതിൽ വിളക്ക് കെടാൻ പാടില്ല, വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്, വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ 3 സെക്ഷൻസ് ഉണ്ട്, ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ് ആൻഡ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഈ ഔട്ടർ കോർട്ടിൽ വെളിയിലുള്ള ഈ സ്ഥലത്ത് യഹൂദന്മാർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, അതും പുരുഷന്മാർക്ക് മാത്രം. ജാതികൾ, നമ്മളെല്ലാം യഹൂദന്മാരല്ലായിരുന്നു, നമുക്കൊന്നും ദൈവത്തിൻ്റെ അടുത്ത് ആക്സസ് പോലും ഇല്ലായിരുന്നു. അന്നേരം മെൻ, യുനോ, യഹൂദന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് അവിടെ വരാമായിരുന്നു യാഗം കഴിക്കാൻ വേണ്ടി. അവർ വന്ന് യാഗം കഴിക്കുകയായിരുന്നു, അതായത് എല്ലാ പുരുഷന്മാർക്കും വേണ്ടി വരായിരുന്നു. രണ്ടാമത്തേത് ഹോളി പ്ലേസ്, ബിൽഡിങ്ങിൻ്റെ ഹോളി പ്ലേസ്, ഹോളി പ്ലേസിൻ്റെ അകത്തിൽ, വിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തിൽ, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഓൾട്ടർ, ഇൻസെൻസ്, 7 ലാംപ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ മതത്തിൽ വിശുദ്ധ ബ്രെഡ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർക്ക് മാത്രമേ അതിൻ്റെ അകത്തിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു, പുരോഹിതന്മാർക്ക് മാത്രം, വിശുദ്ധിയോടെ പുരോഹിതന്മാർക്ക് മാത്രം, സാധാരണക്കാർക്ക് എൻ്റെ അത് കയറാൻ പറ്റത്തില്ല. എന്നിട്ട് മൂന്നാമത്തേത് മോസ്റ്റ് ഹോളി പ്ലേസ്, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിച്ചിരുന്നത് ഒരു കേർട്ടനാണ്. ഓക്കെ, ഒരു കേർട്ടനാണ്. ആ അതിൻ്റെ അകത്തിലാണ് നിയമപ്പെട്ടകവും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തിൽ മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അകത്ത് പോകാൻ പറ്റത്തുള്ളായിരുന്നു. അതും വിറച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഇത് യാഗം കഴിച്ച മൃഗത്തിൻ്റെ രക്തവുമായിട്ടാണ് അകത്ത് പോകുന്നത്. പുള്ളിക്കാരൻ്റെ കാലയിൽ ഒരു ചങ്ങല ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും മരിക്കും. അകത്ത് ആർക്കും കയറി എടുക്കാൻ പറ്റത്തില്ല, പുള്ളിയെ വലിച്ചെടുക്കണം. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു ദൈവത്തിൻ്റെ പ്രസൻസ്. ഓക്കെ, അന്നേരം മഹാപുരോഹിതന് മാത്രമേ
പോകാൻ പറ്റത്തുള്ളായിരുന്നു ഒരിക്കൽ, വർഷത്തിലൊരിക്കൽ. അന്നേരം ഞാൻ പറഞ്ഞല്ലോ നിയമപ്പെട്ടതിൻ്റെ അതിൽ മന ആരൻ്റെ തളിർത്ത പൊടി, പിന്നെ നിയമ പലകകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, സമയം പോകുന്നതുകൊണ്ട് എക്സോഡസ് പുറപ്പാട് 25:8 വായിക്കുക, എബ്രായ ലേഖനം 9:2-5 വരെ, 6:9 വരെ വായിക്കുക. അതിൻ്റെ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, നിയമപ്പെട്ടകത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുക. അരെ, ഈ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ, ആർക്ക് ഓഫ് ദ കവനന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പരിശുദ്ധമായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ മേലായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം അവിടെ നിന്നായിരുന്നു സംസാരിക്കുന്നത്. ഭയങ്കര പരിശുദ്ധമാണ് ഇതിൻ്റെ ഓൾട്ടേഷൻ്റെ അത് കാണുന്നത്. അന്നേരം ഒരിടത്ത് ആൾക്കാരാ നിയമപ്പെട്ട ആർക്ക് ആൾക്കാരെ കാണാൻ പോലും അനുവാദമില്ല, അത് കവർ ചെയ്ത് വെച്ചിരിക്കും. അത് അവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ, പക്ഷെങ്കിൽ അങ്ങനെ പോയപ്പം ഒരു സ്ഥലത്തെ ബെത്ത്ശേമെശ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ആൾക്കാർ ആ നിയമപ്പെട്ടകത്തിൽ നോക്കിയ സമയത്ത് 50,610 പേർ ഒരു സെക്കൻഡിൽ മരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദേവാലയത്തെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ പള്ളിയിൽ പോവാ എന്നൊക്കെ പറയുന്നത് ആദ്യം മനസ്സിലാക്കും, എന്തുവാ ദൈവത്തിൻ്റെ പ്രസൻസ്? ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നോർമലായിട്ടുള്ള ആൾക്കാർ നോക്കിയ, അതായത് പുരോഹിതന്മാർക്ക് മാത്രമേ ആ പെട്ടകത്തെ തൊടാൻ പോലും പറ്റത്തില്ല. അതിനു വേണ്ടി ഒരു പോളുണ്ട്. ആ പോൾ വെച്ചായിട്ടായിരുന്നു പുരോഹിതന്മാരായിരുന്നു ക്യാരി ചെയ്തിരുന്നത് ഈ പെട്ടകം. ആൾക്കാർ നോക്കി, 50,610 ആൾക്കാർ മരിച്ചു. ഊസ എന്നൊരാൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി മരിച്ചു. അന്നേരം ദൈവത്തിൻ്റെ പ്രസൻസ് അത്ര ഭയങ്കരമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ പ്രസൻസ് ഒരു പ്രാവശ്യം ഒരു മലയിൽ ഇറങ്ങി വന്നപ്പോൾ അതിനെ അതേ തൊടുന്ന ജീവിയെയോ വ്യക്തികളെയോ എന്തോ ശൂലം വെച്ച് കൊന്നിരുന്നു. അത് അത്രയ്ക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത്ര പരിശുദ്ധമായിരുന്നു ഓൾഡ് പഴയ നിയമത്തിൻ്റെ അതിൽ. നമ്മളൊന്നും ഇൻ്റത്തില്ല. നമ്മളെല്ലാം ജാതികളായിരുന്നു. ഇത് യഹൂദന്മാർക്ക് മാത്രമേ അതിനടുത്ത് വരെ ചെല്ലാൻ പറ്റത്തുള്ളൂ. പുരോഹിതനെ ദേവാലയത്തിൻ്റെ അകത്ത് കയറാൻ പുരോഹിതന് മാത്രമേ പറ്റത്തുള്ളൂ. അതിപരിശുദ്ധ സ്ഥലത്ത് ആർക്ക് ഓഫ് ദ കവനൻ്റ്, അതായത് പെട്ടകമുള്ളതിൻ്റെ അടുത്ത് പുരോഹിതന് പോലും ചെല്ലാൻ പറ്റത്തില്ല. മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ യാഗ കഴിച്ച രക്തവുമായിട്ട് പോയി മാത്രമേ വിറയിലൂടെ പോകാൻ പറ്റത്തുള്ളായിരുന്നു വർഷത്തിൽ ഒരിക്കൽ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ദൈവമായിട്ടാണ് നമ്മൾ ഡീല് ചെയ്യുന്നത്. ചുമ്മാ ഒരു ദൈവം നമ്മളെ കൊണ്ടുവന്ന് കാണിക്കയിട്ട് ഓ താങ്ക്സ് പറയുന്ന ദൈവമല്ല. അതാണ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാക്കിയാലേ നമ്മൾ ഈ ദൈവം ആരാന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ പുരോഹിതൻ മഹാപുരോഹിതനായിരുന്നു, അല്ലെങ്കിൽ പുരോഹിതനായിരുന്നു ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിന്നിരുന്ന വ്യക്തി. നമുക്ക് നേരിട്ട് കയറി ഇങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. യഹൂദനായിരിക്കണം, യഹൂദനായിരുന്നാൽ പോലും നേരിട്ട് കയറി ഇങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് യേശു വന്ന് ദൈവം എൻ്റെ പിതാവാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അവനെ ക്രൂശിച്ചത്, അതായത് ദൈവത്തെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദൈവം ദൈവമാണ്, ദൈവത്തെ പിതാവ്. അതായത് യേശു നമ്മളെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ, അതായത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയാൻ പഠിപ്പിച്ചത്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ഒന്നാകുന്നു. യേശു ക്രിസ്തുവാണ് നമ്മളെ പഠിപ്പിച്ചതും പിതാവിങ്കിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അതത്ര പരിശുദ്ധവും അമേസിംഗ് ആണ്. ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ വീണ്ടും പിന്നെ ഒരു ദിവസം പള്ളിയിൽ പോകുമ്പോൾ ഒരു വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ പഠിപ്പിക്കുന്നത്, അത്ര പ്രഷ്യസ് ആണിത്. ഓക്കെ, ദൈവം വസിച്ചിരുന്നത് എവിടാണ്? നിയമപ്പെട്ടകത്തിൻ്റെ മേളിൽ, ദൈവത്തിൻ്റെ ദേവാലയത്തിൻ്റെ അകത്ത്. ഓക്കെ, ആദ്യമേ ദേവാലയത്തിൻ്റെ അകത്താണ് ദൈവം ഒരു സ്ഥലത്താണ് വസിച്ചിരുന്നത്. അവിടെ വന്നിട്ട് വേണമായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കാനൊക്കെ ചെയ്യേണ്ടത് അവിടെ വെച്ചായിരുന്നു. പക്ഷെ അതാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്. ഓക്കെ, അന്നേരം അവിടെ ഒരു വെയിൽ ഉണ്ടായിരുന്നു, അതായത് ഒരു കേർട്ടൺ ഉണ്ടായിരുന്നു. പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർപിരിക്കുന്ന ഒരു കേർട്ടൺ ഉണ്ടായിരുന്നു. അതിൻ്റെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും കാണും പള്ളികളിലൊക്കെ അങ്ങനെ കേർട്ടൺ ഇട്ടേക്കുന്നത്. പക്ഷെ അത് ഓൾഡ് ടെസ്റ്റമെൻറ്റ് പാറ്റേൺ ആണ്. പക്ഷേ എന്നിട്ട് നമ്മളിപ്പോൾ കാണാം ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ അകത്തിൽ, അതായത് പുതിയ നിയമത്തിൻ്റെ അകത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കാതെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ പാറ്റേൺ തന്നെ ആയിരിക്കും മിക്കവാറുമുള്ള ബിലീവേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ പ്രഷ്യസാണ്. പുതിയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ്, എവിടെയാണ് വസിക്കുന്നത്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ ജാതികളായിരുന്നു, നമുക്ക് ദൈവമായിട്ട് എങ്ങനെ റിലേഷൻ പറ്റുമെന്ന് കാണുക. ഓക്കെ, സോ ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച്,
ചേർച്ച് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ യേശു യേശുവാണ് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ നിർത്താൻ പറ്റത്തില്ല. ഐ വിൽ ബിൽഡ് മൈ ചേർച്ച്. യേശുവാണ് പുതിയ നിയമശാല സഭ പണിഞ്ഞത്. അതിൻ്റെ മൂലക്കല്ലാണ് യേശു ക്രിസ്തു. അതിൻ്റെ അടിസ്ഥാനങ്ങളാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. അതിൻ്റെ ഒരു വാക്യമുണ്ട്, ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വാക്യങ്ങളും റെഫറൻസസ് ഉണ്ട്. അതായത് പുതിയ നിയമ ചേർച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. പഴയ നിയമത്തിലെ പോലെ ഒരു ബിൽഡിങ് ഒരു പ്ലേസ് അല്ല പുതിയ നിയമ സഭ. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഉള്ള വിശ്വാസികൾക്ക് ഇത് അറിയത്തില്ല. അവർ വിശ്വസിക്കുന്നത് സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ് വെച്ച് ഉള്ളൊരു കോൺക്രീറ്റ് ഇട്ട് അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് ഇട്ട ഒരു ബിൽഡിംഗ് ആണ് സഭ എന്നാണ് മിക്കവാറും ഉള്ള പുതിയ നിയമ വിശ്വാസികൾ കാണുന്നത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. പഴയ നിയമത്തിൻ്റെ അകത്തിൽ അങ്ങനായിരുന്നു, ദൈവം ഒരു സ്ഥലത്തായിരുന്നു വസിച്ചിരുന്നത്. പുതിയ നിയമത്തിൻ്റെ അകത്ത് ദൈവം ഒരു സ്ഥലത്ത് വസിക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 17:24 പറയുന്നത്, ഗോഡ് ഡസൻ ഡ്വൽ ഇൻ മാൻ മേഡ് ടെമ്പിൾസ് എനിമോർ. ദൈവം മനുഷ്യൻ്റെ കൈകളാൽ പണിത ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 17:24 അപ്പോസ്തല പ്രവൃത്തിക്കകത്തിൽ പറയുന്നു. മാത്യു മത്തായി സുവിശേഷം 16:11 യേശു ക്രിസ്തു ആദ്യമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. യേശുവാണ് സഭയെ പണിയുന്നത്. അത് ഈ പണിയൽ വേറൊരു പണിയിലാണ്. അത് കട്ട വെച്ചും ഇഷ്ടിക വെച്ചും ഉള്ള ഒരു പണിയിലല്ലാണ്, ഇത് വേറെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കാൻ. ഒന്നത് അപ്പോസ്തല പ്രവൃത്തി 2:41-42 കാണാം. ആദ്യമേ സഭ എന്താണെന്ന് നിങ്ങൾക്ക് സഭ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒത്തിരി സഭകളുണ്ടല്ലേ, നമ്മൾ ഒത്തിരി ഡിനോമിനേഷൻസ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സഭ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നോക്കുക, ബൈബിളിൻ്റെ അകത്തിൽ ബൈബിളായിരിക്കണം നിങ്ങളുടെ റെഫറൻസ്. അപ്പോസ്തല പ്രവൃത്തി 2:46-47, ദ ലോർഡ് ആഡഡ് ടു ദ ചേർച്ച് ദോസ് ഹു ആർ ബീങ് സേവ്ഡ്. രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോടുകൂടി ചേർത്തു. അന്നേരം രക്ഷിക്കപ്പെട്ട, അതായത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച് യേശു പിതാവായ ദൈവത്തിനെ പിതാവായ ദൈവമായിട്ട് അംഗീകരിച്ച് യേശു മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഏവനുമാണ് രക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞത്. അന്നേരം ആ ആൾക്കാരെയാണ് സഭ എന്ന് പറഞ്ഞത്. സഭ നേരത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പോൾ സഭ എന്ന് പറഞ്ഞത് വ്യക്തികളാണ്. മനസ്സിലായോ? ഞാനൊരു സഭയാണ്, നിങ്ങളൊരു സഭയാണ്, നിങ്ങളെല്ലാം കൂടെ കൂട്ടത്തിനെയാണ് സഭ എന്ന് പറഞ്ഞത്. അല്ല, ഐ ആം ചേർച്ച്. നമ്മൾ ഞാനാ സഭയാണെന്ന് പറഞ്ഞത്. അതായത് നിങ്ങളാണ് സഭ. അതായത് അല്ലാതെ ഒരു ബിൽഡിംഗ് അല്ല. മനസ്സിലായോ? ദൈവം അന്നേരം ഒരു ഇനിയും ഒരു പെട്ടിക്കകത്തിലോ ബിൽഡിങ്ങിനകത്തിലോ ദൈവത്തെ പിടിച്ചിടാൻ പറ്റത്തില്ല. നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് ദൈവത്തെ വെക്കാൻ സ്ഥാപിക്കാൻ പറ്റത്തില്ല. ദൈവം യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സഭയായിത്തീരുന്നത്, ദൈവത്തിൻ്റെ ആലയം. ഒക്കെ അതിൻ്റെ റെഫറൻസസ് ഞാൻ കാണിച്ചു തരാം. 1 കൊരിന്ത്യർ 6:19, നിങ്ങൾക്കറിയത്തില്ലയോ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ദേവാലയമാണെന്ന്. നിങ്ങളുടെ ശരീരം, നമ്മളുടെ ശരീരമാണ് ഇപ്പോഴത്തെ ആലയം. മനസ്സിലായോ? പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ ബിൽഡിംഗ് ആണ്, പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരം. ഇതാണ് ദൈവത്തിൻ്റെ ആലയം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടെ കാണുന്നത്, ദൈവത്തിൻ്റെ ആലയം. നിങ്ങളുടെ കയ്യിലോട്ട് നോക്കുക, നിങ്ങളുടെ ശരീരത്തിൽ നോക്കുക, ഇതാണ് ദൈവത്തിൻ്റെ ആലയം. ഹൗ അമേസിങ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ആലയമാണിത്. നിങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട, ദൈവത്തിൻ്റെ ആലയം കാണുക. ഇതാണ് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവത്തിൻ്റെ ഗ്രഹം. നിങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെയാണ്. അതായത് ഈ ശരീരം നമ്മുടെയല്ല. ഒരു പ്രാവശ്യം യേശുവിന് രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം നമ്മുടേതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ ഒരു റെവലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപവും ഒന്നും നമ്മുടെ അടുത്ത് വരത്തില്ല. നമ്മൾ പള്ളിയിൽ പോയിട്ട് സിഗരറ്റ് വലിക്കത്തില്ലല്ലോ. അന്നേരം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറൊരു ലെവലായിരിക്കും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ ആയിരിക്കും നിങ്ങൾ ക്യാരി ചെയ്യുന്നത്. നിയമപ്പെട്ടകമായിട്ട് പോകുന്നില്ല. ആ പെട്ടകം ഉള്ളിൻ്റെ, നമ്മുടെ ഉള്ളിലാണ് ആർക്ക്, ആ നിയമപ്പെട്ടകം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. ദൈവത്തിൻ്റെ ഗ്രഹമാണിത്. അന്നേരം നമ്മൾ എത്ര ശ്രദ്ധാലുക്കളായിരിക്കണം, എത്ര യുനോ, ഇറ്റ്സ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ദൈവം നമുക്ക് എത്ര അവകാശം, എത്ര ഓണറാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അല്ലേ. പിതാവായ ദൈവം, നമ്മൾ ജാതികളായിരുന്നു, നമുക്ക് ദേവാലയത്തിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റും, ദേവാലയത്തിൻ്റെ അകത്ത് പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ
ഇപ്പം നമുക്ക് തന്ന പ്രിവിലേജ് നോക്കാം, നമ്മൾ ദൈവത്തിൻ്റെ ഗ്രഹമാണ്, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മുടെ ശരീരം. അന്നേരം ഇതിൻ്റെ അകത്തിലോട്ട് പിന്നെ പാപം പിന്നെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പള്ളിയിൽ പോയിട്ട് പാപം ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് വിശ്വസിച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര നിങ്ങൾ തന്നെ മനസ്സിലാക്കും. ഓക്കെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:19-22 വരെ ദൈവത്തിൻ്റെ ഒത്തിരിയും വായിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഞാനിത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യത്തില്ല. ഞാൻ ഇതുപോലായിരുന്നു, എപ്പോഴും പഠിക്കുമായിരുന്നു ദൈവത്തിൻ്റെ വചനം. ഞാൻ സൺഡേ മാത്രം വായിക്കാറില്ല, എപ്പോഴും ഞാൻ പഠിക്കും. അതുപോലെ നിങ്ങൾ പഠിക്കുക. എഫേഷ്യൻസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:19-22, ദൈവത്തിൻ്റെ പ്രസൻസിന്, ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 2:5 സെക്കൻഡ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:16 പറഞ്ഞു, പഴയ നിയമത്തെ കാലത്ത് ദൈവം പറഞ്ഞത് കോട്ട് ചെയ്യുക, ഞാൻ അവരുടെ ഉള്ളിൽ വസിക്കും, ഞാൻ അവരുടെ കൂടെ നടക്കും. ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു അത്. അതായത് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആദാമിൻ്റെ കൂടെ നടന്നത്, ദൈവത്തിൻ്റെ എപ്പോഴുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നും നമ്മുടെ കൂടെ നടക്കണമെന്നും. അല്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. പണ്ട് തൊട്ടിലേ ഉള്ള പുള്ളിക്കാരൻ്റെ ആഗ്രഹമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൻ്റെ ദേവാലയവും പുതിയ നിയമത്തിൻ്റെ ദേവാലയം തമ്മിലുള്ള വ്യത്യാസം, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. അന്നേരം എങ്ങനെയായിരിക്കണം ആ ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ ജീവിക്കേണ്ടത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പ്രാവശ്യം പാപം ചെയ്യാൻ സമയത്ത് ഉള്ള ഇത് വരുമ്പോൾ ചിന്തിക്കുക, ഇവിടെ ആരാണ് നമ്മുടെ കൂടെ, ആരാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തിലോട്ട് ഇടുന്ന ഓരോ സാധനങ്ങളും നമുക്ക് ചിന്തിച്ച് വേണം ചെയ്യാൻ. ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ്, ദൈവം വസിക്കുന്നിടത്തോട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇടുന്നതും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നതും എല്ലാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും ജീവിക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ മുമ്പിൽ വെച്ചൊന്നും പാപം ചെയ്യാറില്ല അല്ലേ? അതുപോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് ആ പ്രസൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ. ഓക്കെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:23 വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ നിയമകാലത്ത് പിതാവായ ദൈവം മാത്രമാണ് വന്നിട്ട് അവിടെ താമസിച്ചത്, അതായത് പെട്ടകത്തിൽ താമസിച്ചത്. പുതിയ നിയമത്തിൻ്റെ അകത്തിൽ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 14:23 നിങ്ങൾ എന്നെ യേശു വളരെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും, നിങ്ങൾ എന്നിൽ വസിക്കും, അപ്പോൾ ഞാനും എൻ്റെ പിതാവും വന്ന് നിങ്ങളുടെ കൂടെ വാസം ചെയ്യും, നിൻ്റെ ഉള്ളിൽ വാസം ചെയ്യും. അതായത് നമ്മൾ പരിശുദ്ധമാവ് ഓൾറെഡി നമ്മളിൽ വന്നു, യേശുവിൽ വിശ്വസിച്ച സമയത്തിന് പരിശുദ്ധമാണ്. നമ്മുടെ പ്രിവിലേജ് നോക്ക്, പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, ഈ പെട്ടകത്തിൽ വസിക്കുന്നത്. ഇതാണ് പുതിയ ആർക്ക്, പുതിയ നിയമത്തിലെ സഭയും പുതിയ നിയമത്തിലെ ദേവാലയവും നിയമപ്പെട്ടകവും എല്ലാം നമ്മളാണ്, നമ്മുടെ ശരീരമാണ്. പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ വളരെ വേറെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, പുരോഹിതന്മാർക്ക് മാത്രമേ ദൈവമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളായിരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ കിടക്കാൻ പോലും പറ്റത്തില്ല, ഈവൻ യഹൂദന് പോലും. പക്ഷെങ്കിൽ പുതിയ നിയമകാലത്ത് നമ്മളെ എന്തുവാക്കി തീർന്നു, ദൈവം നമ്മളെ ഓരോരുത്തരെയും റോയൽ പ്രീസ്റ്റ് ആക്കി തീർത്തു. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. നമ്മൾ ഇപ്പം നമ്മളെല്ലാം പുരോഹിതന്മാരാണ്. അത് ആഹാ, ശരിക്കും ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണും. 1 പത്രോസ് 2:9 നിങ്ങൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വർഗം, രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റാണ് നമ്മൾ ഓരോരുത്തരും, റോയൽ പ്രീസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊണ്ട് നടക്കാൻ പറ്റുന്നത്, റോയൽ പ്രീസ്റ്റ്. പഴയ നിയമകാലത്ത് ഒരു ലേവ്യർക്ക്, അവർ അഹരോൻ്റെ കുടുംബത്തിന് മാത്രമേ ഉള്ളായിരുന്നു പൗരോഹിത്യം. ഇപ്പം ഞാനൊരു പുരോഹിതനാണ്, നിങ്ങളൊരു പുരോഹിതനാണ്, യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ നിങ്ങളൊരു പുരോഹിതനാണ്.
അതായത് ഒരു പ്രത്യേക സെക്ഷനില്ല, ഇപ്പം എല്ലാവരും പുരോഹിതന്മാരാണ്. അത് മാത്രമല്ല പുരോഹിതനും രാജാവുമാണ് നമ്മൾ. അതുകൊണ്ടാണ് യേശുവിനെ രാജാതി രാജാവ് എന്ന് പറയുന്നത്. വെളിപ്പാട് റെവലേഷൻ 1:5-6 നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. മനസ്സിലായോ? ദൈവം നമ്മളെ ആക്കി തീർത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും രാജകീയ പുരോഹിത വർഗമാണ്, രാജാവാണ്, പിന്നെ പുരോഹിതനാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടു നടക്കാൻ പറ്റുന്നത്. പിന്നെ ഹൈ പ്രീസ്റ്റ്, അതായത് മഹാപുരോഹിതൻ ആരാന്നറിയാമോ? ഇപ്പം വേറൊരു സാധാരണ മനുഷ്യനല്ല, യേശു ക്രിസ്തുവാണ് മഹാപുരോഹിതൻ. എബ്രായ ലേഖനം 4:14-16, 9:11-12 ഇത് നിങ്ങൾ വായിക്കണം. ഇതൊന്നും വായിക്കാതെ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല, വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട്. എബ്രായ ലേഖനം 4:14-16, 9:11-12 യേശു ക്രിസ്തുവാണ് മഹാപുരോഹിതൻ. അതായത് നമുക്കും മനുഷ്യർക്കും പിതാവായ ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന മഹാപുരോഹിതൻ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ തന്നെയാണ് യാഗമായി അർപ്പിച്ചത്. ആ ബ്ലഡുമായിട്ടാണ് സ്വർഗത്തിൽ ഉള്ള യഥാർത്ഥമായ ആലയത്തിൽ, ഇവിടെ താഴെ ഉണ്ടായിരുന്ന അതിൻ്റെ പാച്ചനായിരുന്നു, മേലിൽ സ്വർഗത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി അവിടെ യാഗം അർപ്പിച്ചിട്ടാണ് നമ്മളെ എല്ലാം വീണ്ടും ജന്മം തന്നത്. വളരെ പഠിക്കണം. അത് മാത്രമല്ല, അതിപരിശുദ്ധ സ്ഥലത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു കേർട്ടൺ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി മത്തായി സുവിശേഷം 27:51 ആ തിരശ്ശീല കീറിപ്പോയി. ഇനിയും അങ്ങനെ ഒരു തിരശ്ശീല ഇല്ല ഇനി നമുക്കെല്ലാവർക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിന് കം ഇൻ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് ടു ഒബ്ടെയിൻ മേഴ്സി ആൻഡ് ഗ്രേസ് ഇൻ ദ ടൈം ഓഫ് നീഡ്. കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി ജസ്റ്റ് കം, ഓടി വരാനാണ് പറഞ്ഞത് പിതാവായ ദൈവത്തിൻ്റെ. പഴയ നിയമകാലത്ത് നമ്മൾ ജാതികളായിരുന്നു, നമുക്ക് അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായോ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ തിരശ്ശീല വലിച്ചു കീറി നമുക്ക് ഓടിച്ചെല്ലാം. എന്നിട്ട് പിതാവെ അബ്ബ ഫാദർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിതാവെ എന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലുവാൻ വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, വഴിയൊരുക്കി തന്നു. അതത്ര ബ്യൂട്ടിഫുള്ളാണ്, ഇതൊന്നും നമുക്ക് അറിയത്ത പോലെയല്ല. നമ്മൾ ജസ്റ്റ് ഫോളോയിങ് ട്രഡീഷൻ. അതെ, എന്താണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? പിതാവായ ദൈവത്തെ പിതാവേന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാൻ, തൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ച്. പഴയ നിയമത്തിൻ്റെ അതിലൊന്നും ഇത് പറ്റത്തില്ലായിരുന്നു, ഓടിച്ചെല്ലാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഓടിച്ചെന്നിട്ട് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാൻ പറ്റും. ഓക്കെ, ഓൾ റൈറ്റ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം, മീഡിയേറ്റർ. യേശു ക്രിസ്തുവാണ് ഇപ്പോഴത്തെ മീഡിയേറ്റർ. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കിടയിൽ നിൽക്കുന്ന, എന്തുവാ പറഞ്ഞത് മലയാളത്തിൽ, എന്തുവാ പറഞ്ഞത്, മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനൻറ്റ്, രണ്ട് പേരുടെയും ഇടയിൽ നിൽക്കുന്ന ആൾ. എബ്രായ ലേഖനം 9:15, 1 Timothy 2:5, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ, വേറെ ഒരു വ്യക്തിയും ഇല്ല, യേശു ക്രിസ്തു മാത്രമാണ് ഏക വ്യക്തി. ആ പുള്ളിക്കാരൻ മാത്രമാണ് അതിനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അതായത് മഹാപുരോഹിതൻ. നമ്മളെ മനുഷ്യനെയും ദൈവത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി. അതായത് എബ്രായ ലേഖനം 9:15 വായിക്കുക, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 1 Timothy 2:5, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഓണർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അതായത് നിങ്ങൾ മനുഷ്യൻ്റെ ട്രഡീഷൻസ് ആണ് ഓണർ ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും വായിച്ചിട്ട് വലിയ കഥയില്ല, നിങ്ങൾ നിങ്ങളുടെ തന്നെ താല്പര്യത്തിൽ പോകുക. മാത്രമല്ല നമ്മളെ എല്ലാവരെയും തുല്യരാക്കി തീർത്തു. ഇപ്പോൾ പാസ്റ്ററിനും പിന്നെ ഒരു വിശ്വാസിക്കും രണ്ട് സീറ്റല്ല, എല്ലാവരെയും പിതാവായ ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. ഗലാത്തിയ ലേഖനം 3:28, റോമർ എഴുതിയ ലേഖനം 10:12. ഇപ്പോൾ ജാതികളെന്നും യഹൂദനെന്നും സ്ത്രീയെന്നും പുരുഷനെന്നും ഒന്നുമില്ല, എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും തുല്യ അവകാശമാണ്, അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതാണ് ദ ബ്യൂട്ടി ഓഫ് ദ ന്യൂ കവനൻറ്റ്. എല്ലാവർക്കും ദൈവത്തെ, പിതാവായ ദൈവത്തെ രുചിച്ചറിയാം, യേശു ക്രിസ്തുവിനെ രുചിച്ചറിയാം, പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയാം, യേശു ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റും എല്ലാവർക്കും. നിങ്ങൾക്ക് നിങ്ങളൊരു ബൈബിൾ കോളേജിൽ പോകണ്ട, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ട, നിങ്ങൾ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പുരുഷനാണെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞാണെന്നുണ്ടെങ്കിൽ മുതിർന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ യഹൂദനാണോ അമേരിക്കനാണോ
ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലെവലിൽ ദൈവമായിട്ട് നടക്കുവാനും യേശു ജീവിച്ച പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനേക്കാളും മഹത്വമാണെന്ന് പറഞ്ഞത് സ്നേഹമായി തീരുവാനും, സ്നേഹമായി യേശുവിനെ പോലെ ദൈവം സ്നേഹമാണ്, ആ സ്നേഹമായി തീരുന്നതാണ് ഹയസ്റ്റ് ഫോം ഓഫ് ഗോഡ്ലിനെസ്. അല്ലാതെ രോഗികളെ സൗഖ്യമാക്കുന്നതും ഇതൊന്നും അല്ല. ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നത് ഇങ്ങനെ 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 ഈസി ആയിട്ട്, പക്ഷെങ്കിൽ അവരുടെ ജീവിതം നോക്കണം, സ്നേഹവുമില്ല ഒന്നുമില്ല, സ്നേഹമായി തീരുന്നു. അതാണ് ഹയസ്റ്റ് ഫോം ഓഫ് ഗോഡ്ലിനെസ് നമ്പർ വൺ. അത് തന്നെ ദൈവം തന്നിരിക്കുന്ന ഇത് ഉടൻ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ദൈവത്തെ വളരെ അധികമായിട്ട് സ്നേഹിച്ചിട്ട് വലിയ കഥയില്ല, നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചില്ല എങ്കിൽ സ്നേഹമായി തീർന്നു. ഓക്കെ, നമ്മൾ എല്ലാവർക്കും തുല്യ അവകാശം തന്നിട്ടുണ്ട്. മിനിസ്ട്രി എഫേഷ്യൻസ് പുതിയ നിയമത്തിൻ്റെ അകത്തിലെ ശുശ്രൂഷ എന്താണെന്ന് എഫേസർക്ക് ഇത് ലേഖനം 4:11 അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ നിയമകാലത്തെ ശുശ്രൂഷയും പുതിയ നിയമകാലത്തെ ശുശ്രൂഷയും രണ്ടും വ്യത്യാസമാണ്. പഴയ നിയമകാലത്ത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, യാഗം അർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുകയാണ്. പഴയ നിയമകാലത്തെ ശുശ്രൂഷ പുരോഹിതന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ജാതികളായിരുന്നു, യഹൂദന്മാർക്ക് അവിടെ പോയിട്ട് പുരോഹിതൻ യാഗങ്ങളെ അർപ്പിക്കുമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൻ്റെ അതിലെ ശുശ്രൂഷ വളരെ ഡിഫറെൻ്റ് ആണ്, നമ്മൾ എല്ലാവരും തുല്യരാണ്, ആർക്കും പ്രത്യേകിച്ചൊരു ക്വാളിഫിക്കേഷൻ ഇല്ല, എല്ലാവർക്കും ഈക്വലാണ്. അതാണ് ഞാൻ കാണിച്ചത് ഗലാത്യർക്ക് ലേഖനം 3:28, റോമർക്ക് ഇത് ലേഖനം 10:12. ആ പുതിയ നിയമ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ സമയം ഓൾമോസ്റ്റ് 45 minutes ആയി. സോ ഓൾറൈറ്റ്, സോ ഞാൻ അതിൻ്റെ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ഈ സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ ഓക്കെ, സോ ഇനി അടുത്ത 14 points എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അത് മേ ബി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യമേ ഇതാണ് മനസ്സിലാക്കേണ്ടത്, പഴയ നിയമകാലത്ത് ദൈവം മനുഷ്യരുമായിട്ട് ഡീല് ചെയ്തതും പുതിയ നിയമകാലത്ത് ഡീൽ ചെയ്തതും വ്യത്യാസമാണ്. പഴയ നിയമകാലത്തെ ദൈവത്തിൻ്റെ ദേവാലയം എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു ദൈവം വസിച്ചിരുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ അകത്തിൽ ടാബർനാക്കിളിൻ്റെ അകത്തിൽ ടെമ്പിളിൻ്റെ അകത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തിലായിരുന്നു, ആ പെട്ടകത്തിൻ്റെ അകത്തിലായിരുന്നു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നത്. അവിടെ മാത്രമായിരുന്നു, യഹൂദന്മാർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു, അതും ഔട്ടർ കോർട്ടിലേ പോകാൻ പറ്റത്തുള്ളായിരുന്നു, പുരോഹിതന് മാത്രമേ അതിൻ്റെ സാങ്ച്വറിക്കകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ യാഗമർപ്പിക്കാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേങ്കിൽ യേശു ക്രിസ്തു വന്നു അതിനെല്ലാം അവസാനിപ്പിച്ചു, തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ച് മഹാപുരോഹിതനായ യേശു ക്രിസ്തു മനുഷ്യൻ്റെയും ഇടയിൽ ദൈവത്തിൻ്റെയും ഇടയിൽ ഏക മധ്യസ്ഥനായി തൻ്റെ യാഗവുമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ആ യാഗം അർപ്പിച്ച് നമുക്ക് വേണ്ടി ഉള്ള ആ തിരശീല കീറി നമുക്കെല്ലാവർക്കും പിതാവേ എന്ന്. നമ്മൾ ജാതികളായിരുന്നു, നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും. ഇപ്പം റോമർ കെയ്തി ലേഖനത്തിൽ 10:15 ഞാൻ വായിച്ചില്ലേ, 10:12 പറഞ്ഞ പോലെയൊക്കെ നമ്മൾ എല്ലാവരും ഈക്വലായി തീർന്നു, എല്ലാവരും ഈക്വലായി തീർന്നു. ജാതി എന്നോ യഹൂദനെന്നോ സ്ത്രീ എന്നോ പുരുഷനോ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാം. മാത്രമല്ല, നമുക്കൊരു ബിൽഡിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് അന്വേഷിച്ചു വേണ്ടി പോകേണ്ട കാര്യമില്ല, ദൈവം ഇപ്പോൾ വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഇതാണ് നമ്മുടെ പെട്ടെന്ന്, ഇതാണ് ദൈവത്തിൻ്റെ ടാബനാക്കു, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലാണ്, ഇതിലാണ് ദൈവം വസിക്കുന്നത്. അന്നേരം ഇനിയും ഞാൻ എപ്പോഴും പറയാം, ചേർച്ച് ഈസ് ദ ലാസ്റ്റ് പ്ലേസ് യു ഷുഡ് ഗോ ലുക്കിംഗ് ഫോർ ഗോഡ്. പള്ളി എന്ന് പറഞ്ഞാൽ അവസാനത്തെ സ്ഥലമായിരിക്കും ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത്. പള്ളിയിലല്ല ദൈവം വസിക്കുന്നത്, ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ വെറുതെ, ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ, ഇതൊരു റിലേഷൻഷിപ്പാണ്. ഒരു ഭാര്യ ഭർത്താവുള്ള റിലേഷൻഷിപ്പ് എടുത്ത് നോക്ക്. അന്നേരം ഈ ഭർത്താവ് ഭാര്യയെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക, ഭാര്യയോട് ഒന്നും സംസാരിക്കത്തില്ല, ഇങ്ങനെ ഒരേ സ്ഥലത്ത് അവരൊരേ റൂമിലാണ് വസിക്കുന്നത്, ഒരിക്കലും സമയം സ്പെൻഡ് ചെയ്യത്തില്ല, ഇങ്ങനെ അങ്ങ് ജീവിക്കുക, ആ എന്തോ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെയാണ് നമ്മൾ ദൈവത്തെ പലരും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിലും
ദൈവമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ല, ദൈവത്തോട് നമ്മൾ സംസാരിക്കത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാനിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും മണിക്കൂറുകൾ. എൻ്റെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴാണ് മാത്രമല്ല ദൈവത്തെ വിളിക്കുന്നത്, ഞാൻ പള്ളിയിൽ പോകുമ്പോഴല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ ഒരു പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഈ വ്യക്തി, ഈ ഭർത്താവ് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ദിവസം കറക്റ്റായിട്ട് ഭാര്യയ്ക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാര്യ സന്തോഷമായിരിക്കും. അതായത് ചേർച്ച് എന്ന് പറഞ്ഞാൽ ചേർച്ചും ക്രൈസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, ഭാര്യ ഭർത്താവിൻ്റെ റിലേഷൻഷിപ്പിന്. ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് യേശു പത്രോസ് പറയുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ പലരും, നമ്മൾ പോയി നമ്മുടെ ഓക്കെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, നമ്മുടെ ഓഫറിങ് ഉണ്ടെന്ന് ഈ ഭർത്താവ് കൊണ്ടുകൊടുക്കുന്ന പോലെ നമ്മൾ അങ്ങ് കൊണ്ടു കൊടുക്കുന്നു, ആ ദൈവത്തിന് ഹാപ്പി. നമ്മൾ അവിടെ വെച്ചാണ് നമ്മുടെ പള്ളിയിൽ പോക്ക് അതോടെ തീർന്നു. അതാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം. അങ്ങനെ ആയിത്തീരാൻ ഒരിക്കലും പാടില്ല. കർത്താവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ബി സ്റ്റിൽ എന്നോ അതായിരിക്കും. നമ്മൾ ഒത്തിരി അലക്കുന്നതിലും വിളിക്കുന്നിടത്തോടും അല്ല ദൈവത്തെ അറിയുന്നത്. ശാന്തരായിരുന്നിട്ട് ദൈവം ഒന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ദൈവമായിട്ട് ആ റിലേഷൻഷിപ്പ് വേണം. അന്നേരമാണ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ സൗഖ്യമാണ്. ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ആൾക്കാർ സൗഖ്യമാണ്. അങ്ങനെയാണ് കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ദൈവം എന്നുള്ള വസിക്കുന്നു. ഞാൻ ആൾക്കാരെ തൊടുമ്പോൾ ദൈവം തൊടുന്നതിന് തുല്യമാണ്, പിതാവായ ദൈവം തൊടുന്നതിന് തുല്യമാണ്. ഓക്കെ, അന്നേരം ഒത്തിരിയും കാര്യങ്ങളുണ്ട് ഇതുപോലെ വളരുവാൻ വേണ്ടി. ദൈവത്തിൽ നമുക്ക് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അതിന് ആ മനസ്സ് നമുക്ക് ഓപ്പണാക്കി പഠിക്കണം ദൈവത്തിൻ്റെ വചനം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ആ ഹൃദയം വേണം, അല്ലെങ്കിൽ നമ്മുടെ വളർച്ച ഇത്രയേ ഉള്ളൂ. നമ്മൾ പെന്തക്കോസ്തുകാരനായിട്ട് ജനിച്ചു, പെന്തക്കോസ്തുകാരനായിട്ട് മരിച്ചു, കത്തോലിക്കരായിട്ട് ജനിച്ചു, കത്തോലിക്കരായിട്ട് മരിച്ചു. അതൊന്നുമല്ല, ദൈവം നമ്മളെ നമുക്ക് ദൈവത്തിന് നമ്മളെ കത്തോലിക്കരും പെന്തക്കോസ്തും ഹിന്ദു മുസ്ലിം ഒന്നും അറിയത്തില്ല. ദൈവം നമ്മളെ അറിയാവുന്നത് സൺസ് ആയിട്ടാണ്, അതായത് മക്കളായിട്ടാണ് അറിയാവുന്നത്. തൻ്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ, മകനാകുവാനാണ് ദൈവം അധികാരം കൊടുത്തത്. അതായത് പെന്തക്കോസ്തുകാരനും ഒന്നും ആകാനായിട്ടുള്ള അധികാരമില്ല. ഓക്കെ, ദൈവത്തിന് നിങ്ങളെ അങ്ങനെ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളും നിങ്ങളെ അങ്ങനെ തന്നെ അറിയണം, മറ്റുള്ളവരെ അങ്ങനെ അറിയാൻ തുടങ്ങണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ വേണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുവാൻ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, സ്നേഹമായി തീരണം. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം. അത് പള്ളിയിൽ പോകുന്നിടത്ത് കിട്ടത്തില്ല ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ കൂടി വരുമ്പോഴത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് എവിടെ ആയിരുന്നാലും, പള്ളിയിലായാലും, നമ്മൾ പള്ളിയിൽ നിന്ന് പറഞ്ഞ ബിൽഡിംഗ് ആയാലും, നമ്മുടെ ഒരു വീട്ടിലായിരുന്നാലും, കൂട്ടുകാരുടെ ഇവിടെ എല്ലാം നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വളരെ വേറെ ഒരു രീതിയിലുള്ളൊരു സാന്നിധ്യമുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടി വന്ന് ആ ദൈവത്തിൻ്റെ നന്മയെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അവൻ നല്ലവൻ നല്ലവൻ അവൻ്റെ എന്നേക്കുള്ളതെന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഫസ്റ്റ് ദൈവമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ നമുക്ക് പള്ളിയിൽ പോകുന്നത് കൊണ്ട് അതിനെ മാറ്റിവെക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അവിടാണ് പ്രശ്നം വരുന്നത്. നമ്മൾ അതോ പിന്നെ സന്ധ്യാപ്രാർത്ഥന കൊണ്ടോ എടുത്ത് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവം നമ്മളെ പേഴ്സണലായിട്ടാണ് അറിയുന്നത്. അതാണ് യേശുവിനെ പേഴ്സണൽ സേവിയർ എന്ന് പറയുന്നത്. കൂട്ടമായിട്ടുള്ളതല്ല, അല്ല, ദൈവം നമുക്ക് പേഴ്സണലായിട്ട്, പേഴ്സണൽ അല്ല, ദൈവം വളരെ പേഴ്സണലായിട്ടുള്ള ആളാണ്. ഓക്കെ, അങ്ങനെ വേണം യേശുവിനെ അറിയുക, അങ്ങനെ വേണം പിതാവായ ദൈവത്തെ അറിയാം, അങ്ങനെ വേണം പരിശുദ്ധാത്മാവിനെ അറിയുവാൻ. പരിശുദ്ധാത്മാവ് യേശുവിനെ പോലുള്ള ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇതൊക്കെ ചിന്തിക്കുക, മനസ്സിലാക്കുക. അന്നേരം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ടോട്ടലി ഡിഫറെൻ്റ് ആകാൻ തുടങ്ങും. മനസ്സിലായോ? പാപത്തിനും ഒന്നും നിങ്ങളുടെ മേലെ അതൊരു അധികാരം വരത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മൾ ഒരു വാക്ക് പറയുമ്പം തന്നെ നമ്മളതിനെ ശ്രദ്ധാലുമായിരിക്കും. പിതാവായ ദൈവമാണ് നമ്മുടെ കൂടെ വസിക്കുന്നത്. നമ്മളൊരു വലിയൊരാൾ നമ്മുടെ കൂടെ, ഒരു ട്രംപോ ആരെല്ലാം നമ്മുടെ കൂടെ നടക്കുവാണെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്? വളരെ കെയർഫുൾ ആയിരിക്കും. അന്നേരം പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ, അതായത് പരിശുദ്ധാത്മാവ് ദൈവം പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി, മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എല്ലാം വ്യത്യാസപ്പെടും. പാപത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എല്ലാം വ്യത്യാസപ്പെടും. ആ ദൈവത്തിൻ്റെ ആ അതേ സ്വഭാവമായിരിക്കും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവിടെ മാത്രമല്ല ദൈവമുള്ളത്, നമ്മൾ ദൈവത്തെ നമ്മൾ ക്യാരി ചെയ്യുന്നു, നമ്മൾ ആ വെസലാണ്, നമ്മൾ നിയമപ്പെട്ട, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം
അത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ പോയി ദൈവത്തെ അന്വേഷിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തില്ല. അത് പഴയ നിയമകാലത്തായിരുന്നു അങ്ങനെ ദൈവം നമ്മൾ ഒരു ബിൽഡിങ്ങിൽ വസിച്ചിരുന്നത്. പുതിയ കാലത്ത് ദൈവം ബിൽഡിങ്ങിൽ വസിക്കില്ല. ഞാൻ കാണിച്ചു തന്നു, ദൈവം വസിക്കുന്നത് ഓരോ വ്യക്തികളാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നിങ്ങൾ സ്നേഹമായി തീരുക. ദൈവമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ ഒരു മണിക്കൂറോളമായി എനിക്ക് ഒത്തിരിയും ഡീപ്പ്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇതൊരു സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കാരണം ഇത് ഒത്തിരി ഡീപ്പാണ്. ഇതുപോലെ ഞാൻ വചനം വായിക്കാൻ പറ്റിയില്ല, അതിൻ്റെ റെഫറൻസ് തന്നു സമയത്തിൻ്റെ ചുരുക്കൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, വചനത്തിൻ്റെ വിദ്യാർത്ഥിയാണെങ്കിൽ വായിക്കുക, പഠിക്കുക. റെഫറൻസ് തന്നിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ ഞാൻ ഓഫ്ലൈൻ അവൈലബിൾ ആക്കും. യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഠിക്കുക, എന്നിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ വേറെ ഒരു രീതിയായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇത്രയും നാളും പോയ പോലെയുള്ള ഒരു പള്ളിയിലെ പോക്കല്ലായിരിക്കും ഇത്. ഈ പഠിപ്പിച്ച കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ ദൈവം അവിടെ ഉണ്ടെന്നല്ല, ദൈവം എന്നിലുണ്ട്, അന്നേരം ഞാൻ എങ്ങനെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ദൈവത്തെ ട്രീറ്റ് ചെയ്യുന്നു, ദൈവമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. ഒരു ഭാര്യ ഭർത്താവുള്ള റിലേഷൻഷിപ്പ് പോലാണ് യേശുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അന്നേരം ആ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പേഴ്സണൽ, വളരെ പേഴ്സണലായിട്ടാണ്, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, വളരെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ദൈവം, പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ, മിക്കവാറും അടുത്ത സൺഡേ ആയിരിക്കും, കാണും. വചനം പഠിക്കുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാത്തിൻ്റെ ആൻസർ എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതിൽ ഞാൻ കാണിച്ചു തരും എന്തുമാണ് ആൻസർ എന്ന്. ഈ പറഞ്ഞ കാര്യം, ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജീവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് പിതാവായ ദൈവമായിട്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പുണ്ട്. ദൈവം, ദൈവത്തെ ഞാൻ കേൾക്കും, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കും, രോഗികളെ സൗഖ്യമാക്കുന്നു, ഞാൻ പാപം ചെയ്യാറില്ല, ഞാൻ പാപം ചെയ്യാറില്ല, കാരണം ദൈവം എന്നിൽ വസിക്കുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അന്നേരം അതാണ് ഈ കാര്യങ്ങളാണ് എന്നെ എനേബിൾ ചെയ്യുന്നത്, മനസ്സിലായോ? ഞാനൊരു പാപിയല്ല, ഞാൻ വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളിപ്പോഴും പാപിയാണെന്ന് എൻ്റെ പാപത്തിൽ വിശ്വസിക്കുന്നത്, കാരണം നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ആരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കണ്ണുകളെ തുറക്കിട്ട് നിങ്ങൾ പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ഇതാരും വന്നിട്ട് വായിലോട്ട് കോരി ഒഴിച്ച് തരത്തില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഐ വാസ് ഓൾവേസ് എ സ്റ്റുഡൻറ്റ്. ഞാൻ എപ്പോഴും പഠിക്കും, എപ്പോഴും പഠിക്കും, ഇപ്പോഴും പഠിക്കും, പഠിക്കും, പഠിക്കും. നമ്മൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടിയ ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, so God bless you. I'm going to let you go. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക, കമൻസുകൾ എഴുതുക. ഷെയർ ദിസ് വീഡിയോ വിത്ത് സംബഡി. റൈറ്റ്, സോ ഐ സീ യു അഗെയിൻ ഓൺ നെക്സ്റ്റ് സൺഡേ. God bless you. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ ഇത് ഒരു സൺഡേയിൽ, വീക്കെൻഡിൽ മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. 24/7, 7 days a week, 365 days a year ഈ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ദൈവം ഒരിക്കലും വീക്കെൻഡിലെ ദൈവമല്ല, മനസ്സിലായോ? അന്നേരം നിങ്ങൾ ആ രീതിയിൽ ജീവിക്കുക. ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക, ദൈവത്തിൻ്റെ വചനം പഠിക്കുക. വെറുതെ പള്ളിയിൽ പോയി സ്തോത്രകാഴ്ച കൊടുത്ത് പിന്നെ അങ്ങനെ അങ്ങ് മരിച്ചു പോകരുത്. നമുക്ക് തന്നിരിക്കുന്ന പ്രിവിലേജ് മനസ്സിലാക്കുക. ഓക്കെ, ഈ പ്രിവിലേജ് നമുക്ക് പഴയ നിയമത്തെ കാലത്തൊന്നുമില്ലായിരുന്നു. യേശുക്രിസ്തു തൻ്റെ സഫറിങ്ങിലൂടെ, കഷ്ടപ്പാടിലൂടെയാണ് നമുക്ക് ഇത് തന്നത്. അത് ആ പ്രിവിലേജ് മനസ്സിലാക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, സ്നേഹമായി തീരുക. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you so much. Thank you for watching. See you again.